പത്തനംതിട്ട കുടപ്പനയിലെ യുവാവിന്റെ മരണത്തിൽ വകുപ്പ് തല അന്വേഷണം നടത്താൻ വനംവകുപ്പിന്റെ തീരുമാനം. സംഭവം നടന്ന സമയത്തുണ്ടായിരുന്ന 7 വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്ന് മാറ്റി. കഴിഞ്ഞ ദിവസമാണ് വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത മത്തായിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് സ്റ്റേഷനിൽ സ്ഥാപിച്ച ക്യാമറ നശിപ്പിച്ചുവെന്നാരോപിച്ച് പത്തനംതിട്ട ചിറ്റാർ സ്വദേശി മത്തായിയെ വനംവകുപ്പ് അധികൃതർ കസ്റ്റഡിയിലെടുത്തത്. ഇതിനുശേഷം മത്തായിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച മത്തായി കാൽവഴുതി കിണറ്റിൽ വീണുവെന്നാണ് മത്തായിയുടെ മരണത്തിൽ വനംവകുപ്പ് അധികൃതർ നൽകുന്ന വിശദീകരണം. എന്നാൽ മത്തായിയെ വനംവകുപ്പ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന് കുടുംബം ആരോപിക്കുന്നു. കേസിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് കോന്നി MLA എ ജനീഷ് കുമാർ ആവശ്യപ്പെട്ടു. ബന്ധുക്കളും നാട്ടുകാരും എല്ലാം ഈ വിഷയത്തിൽ ദുരൂഹത ആരോപിക്കുന്നുണ്ട്. സമഗ്രമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് രാവിലെ കത്ത് നൽകിയിട്ടുണ്ട്. മത്തായിയുടെ കുടുംബത്തിന്റെ പരാതിയെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തുമെന്ന് പത്തനംതിട്ട SP KG സൈമൺ വ്യക്തമാക്കി. ഇന്നലെ അർദ്ധരാത്രിയോടെ കിണറ്റിൽ നിന്നും പുറത്തെടുത്ത മത്തായിയുടെ മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കോവിഡ് പരിശോധനയ്ക്ക് ശേഷമാകും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. 24 പത്തനംതിട്ട.